Dr. K. M. Cherian Institute of Medical Sciences, Kalisheri, Chengannur, a world-class hospital you can trust. Namaskaram. I am Dr. Pooja Raghunath, Consultant Microbiologist, Dr. K. M. Cherian Institute of Medical Sciences, Kalisheri, Chengannur. I am going to talk to Nippa. Nippa, നിപ്പയുടെ ഭീകരതയെക്കുറിച്ചോ അതുമൂലം ഉണ്ടാകുന്ന മരണത്തെക്കുറിച്ചല്ല. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നിപ്പ നമ്മളിലേക്ക് എങ്ങനെ പകരുന്നു, അതെങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ നിപ്പ വൈറസ് എവിടെ നിന്ന് വരുന്നു, എന്താണ് ഈ വൈറസ്. 1999 മലേഷ്യയിലാണ് ആദ്യമായിട്ട് നിപ്പ വൈറസ് കണ്ടെത്തിയത്. അതിനുശേഷം പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ, ഇഷ്ടംപോലെ ഔട്ട്ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ 2001 2007 നിപ്പ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 2018 ആദ്യമായിട്ട് നിപ്പ ഇൻഫെക്ഷൻ ഉണ്ടായത്. അതിനുശേഷം ഇത് നാലാമത്തെ പ്രാവശ്യമാണ് 2023 നിപ്പ വൈറസ് ഉണ്ടാവുന്നത്. പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നിപ്പ വൈറസ് ജീവിക്കുന്നത് ഫ്രൂട്ട് ബാറ്റ്സിലാണ്, പഴംതീനി വവ്വാലുകൾ അഥവാ ഫ്ലൈയിങ് ഫോക്സസ്. ഇവർ നിപ്പ വൈറസിൻ്റെ റിസർവോയർ ഹോസ്റ്റാണ്. റിസർവോയർ ഹോസ്റ്റ് എന്ന് വെച്ചാൽ നിപ്പ വൈറസിന് നല്ല സന്തോഷമായിട്ട് ഈ ഫ്രൂട്ട് ബാറ്റ്സിൽ ജീവിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഫ്രൂട്ട് ബാറ്റ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുമില്ല. പക്ഷേ ഇവയുടെ സ്രവങ്ങളിൽ, മലം, മൂത്രം, ഉമിനീരിൽ ഒക്കെ ഈ വൈറസിനെ കാണപ്പെടുന്നു. ഈ സ്രവങ്ങളിൽ കൂടെയാണ് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും ഈ രോഗം പകരുന്നത്. ഈ ഫ്രൂട്ട് ബാറ്റ്സ് എവിടെയാണ് അവയെ കാണപ്പെടുന്നത്? വനങ്ങളിലാണ്. വനങ്ങളിൽ മരത്തിൻ്റെ മുകളിലും കേവ്സ്, ഗുഹകളിലും ഒക്കെയാണ് ഇവർ താമസിക്കുന്നത്. ഇനി ഇവരെങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്? ഈ ഉണ്ടായ ഔട്ട്ബ്രേക്സ് എല്ലാം തന്നെ എടുത്തു നോക്കിയാൽ ഒരു കോമൺ കാര്യം അതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വനപ്രദേശങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ നിപ്പ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണക്കാർ മനുഷ്യരാണ്. കാരണം നമ്മളുടെ ഡീഫോറസ്റ്റേഷനും ഈ ഫ്രൂട്ട് ബാറ്റ്സിനെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് നമ്മൾ എൻക്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അവർ വനങ്ങളിൽ നിന്നും മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറി വരുന്നു. ഇതിലറിയേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ ഫ്രൂട്ട് ബാറ്റ്സിലും നിപ്പ വൈറസ് ഉണ്ടാവണമെന്നില്ല. അഥവാ നിപ്പ വൈറസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ വൈറസുകളും മനുഷ്യരിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കണമെന്നുമില്ല. ഫ്രൂട്ട് ബാറ്റ്സിൻ്റെ സ്രവങ്ങൾ മൂലം കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ഭക്ഷണ സാധനങ്ങളോ വെള്ളങ്ങളോ കുടിക്കുന്നതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്രവങ്ങൾ ഭക്ഷണ സാധനങ്ങളിൽ എത്തുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, പഴങ്ങൾ, ഫ്രൂട്ട് ബാറ്റ്സ് നമ്മുടെ പറമ്പുകളിൽ കാണുന്ന പഴങ്ങൾ കഴിക്കുന്നു. പാതി കഴിച്ച പഴങ്ങൾ നിലത്ത് കിടക്കുന്നു. ഇത് നമ്മൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ, നിപ്പ വൈറസ് അതിലുണ്ടെങ്കിൽ, ഒരു പഴത്തിൽ 3 വരെ നിപ്പ വൈറസിന് ജീവിക്കാവുന്നതാണ്. ആ നിപ്പ വൈറസ് നമുക്ക് കിട്ടുന്നു ഭക്ഷണ സാധനങ്ങളിൽ കൂടെ. കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും പറമ്പിൽ നിന്ന് പറിച്ചതാണെങ്കിലും നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, പ്രത്യേകിച്ച് ഒരു മൂടിയില്ലാത്ത കിണറാണെങ്കിൽ ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. തെങ്ങ്, പനയിൽ നിന്നൊക്കെ കിട്ടുന്ന കള്ള്, പ്രത്യേകിച്ച് തുറന്ന പാത്രങ്ങളിൽ ശേഖരിക്കുന്ന കള്ളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. പറമ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ട് മാത്രം ഇറങ്ങുക. പിന്നെ ചില കൃഷിക്കാര് ഈ വവ്വാലിൻ്റെ ഡ്രോപ്പിങ്സ്, വവ്വാലിൻ്റെ കാഷ്ടം നല്ല വളമാണ്, അത് ഉപയോഗിക്കും. അതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയും എങ്ങാനും ഉപയോഗിച്ചാൽ തന്നെ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. പിന്നെ ചില ജോലികൾക്ക് ആളുകൾക്ക് മരം കയറേണ്ടി വരും. അങ്ങനെ മരത്തിൽ കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജോലി കഴിയുമ്പോൾ നന്നായിട്ട് കൈകൾ സോപ്പും വെള്ളം ഇട്ട് കഴുകുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ട്രക്കിങ്ങും ഫോറസ്റ്റ് ട്രക്കിംഗ്, ഹൈക്കിങ്ങും ഒക്കെ. ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ ഫോറസ്റ്റിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗുഹകളോ കേവ്സ് ഒക്കെ കാണുമ്പോൾ മാക്സിമം അതിലേക്കൊന്നും പ്രവേശിക്കാണ്ടിരിക്കുക. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞു,
ഈ ഫ്രൂട്ട് ബാറ്റ്സുകൾ താമസിക്കുന്ന സ്ഥലം തന്നെ ഈ കാടുകളിലുള്ള കേവ്സിലാണ്. മൃഗങ്ങളുമായി സമ്പർക്കമുള്ളവർ കൈകൾ സോപ്പിട്ട് കഴുകേണ്ടതാണ്, പ്രത്യേകിച്ച് പന്നികളുമായി. ഇവയുടെ ശ്രമങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളുടെ മുന്നിലൊക്കെ ഹുക്കുകൾ കാണും. രാത്രി സമയങ്ങളിൽ ഈ വവ്വാലുകൾ വന്ന് അതേൽ തൂങ്ങിക്കിടക്കും. അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുന്നത് നമ്മുടെ തറയിൽ കിടക്കുന്ന മലവും മൂത്രവും ആയിരിക്കും ഈ വവ്വാലുകളുടെ. അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്, ഡെറ്റോളോ എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചു മാറ്റേണ്ടതാണ്. ഇനിയും കുറെ മിഥ്യാധാരണകളുണ്ട് ഇതിനെക്കുറിച്ച്. വവ്വാലുകൾ നമ്മുടെ മുകളിൽ കൂടെ പറന്നാൽ നമുക്ക് നിപ്പ കിട്ടുമോ? ഇല്ല. വവ്വാലുകളുടെ എന്തെങ്കിലും സ്രവങ്ങൾ, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഏതെങ്കിലും സ്രവങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ നിപ്പ വൈറസ് ഇൻഫെക്ഷൻ നമുക്കുണ്ടാവുകയുള്ളൂ. ചുരുക്കത്തിൽ, അനാവശ്യമായ ഭയമോ ഭീതിയോ വേണ്ട. ഏതൊരു വൈറസിനെയും നമ്മുടെ മുൻകരുതൽ കൊണ്ട് നേരിടാൻ സാധിക്കും. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കല്ലിശ്ശേരി, ചെങ്ങന്നൂർ, a world class hospital you can trust.